ഹലോ, അങ്ങനെ സിംഹകുഞ്ഞാൻ്റെ ഫസ്റ്റ് ഗ്രൂമിങ് ആട്ടോ നടക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഹകുഞ്ഞനെയും ഡോറക്കുഞ്ഞനെയും ഡോണക്കുഞ്ഞനെയും ഒക്കെ അരുമ ഹോസ്പിറ്റലിലാണ് കാണിക്കാറ്. പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ ഇന്ന് പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്താട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അങ്ങോട്ട് കയറുക കേട്ടോ. അപ്പോൾ കുഞ്ഞൻ്റെ ഫേസ് എല്ലാം കൂടി ഹെയർ വന്നിട്ട് മൂടി കിടക്കുവാണ്. അപ്പോൾ അർജൻറ്റായിട്ട് എന്തായാലും ഹെയർ വെട്ടണമെന്നും പിന്നെ ഒന്ന് വൃത്തിയാക്കണമെന്നും ഞാൻ പണ്ടേ വിചാരിക്കുന്നതാണ്. പക്ഷേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പം പെട്ടെന്ന് പോയിട്ട് ഗ്രൂം ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ അങ്ങനെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ഭയങ്കര ആക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളവും ആണ്. അപ്പോൾ അവർക്ക് മുടി വെട്ടാനോ അല്ലെങ്കിൽ ഒന്നിനും വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അറിഞ്ഞും പറഞ്ഞും ഓട്ടമായിരുന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ വേറൊരു കുഞ്ഞനെ അവിടെ മുടിയെല്ലാം വെട്ടുന്നുണ്ടായിരുന്നു, അവനെ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവന് പോലും ഇത്രയ്ക്കും ആക്റ്റീവ് അല്ലായിരുന്നു, ഭയങ്കര ഒച്ചപ്പാട് പോലായിരുന്നു. ഇവനാണെങ്കിൽ ഭയങ്കര പേടിയാണ്. ഇതേ മോഡൽ കത്രിക കാണുമ്പോഴും അതേ മോഡൽ എന്തിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കാണുമ്പോഴൊക്കെ പേടിയാണ്. കാരണം അവന് മുമ്പ് ഇഞ്ചക്ഷൻ വെച്ച ആ ഒരു ഫീല് അവൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾ അവനെ എടുക്കുകയാണെങ്കിൽ ഇത് ഇഞ്ചക്ഷൻ വെക്കാനാണെന്നോ മെഡിസിൻ കൊടുക്കാനാണെന്നുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയാണ്. കടിയോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അവിടെ കൊണ്ടുപോകുന്ന വേറെ മക്കൾക്കൊക്കെ നല്ല കടി ഉണ്ടായിരുന്നു. ഇവർ ഭയങ്കര പേടിയാണ്, ഭയങ്കര പേടി. കാരണം അവൻ എൻ്റെ അടുത്തൊന്നും മാറുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ എങ്ങനെയൊക്കെയൊക്കെ ബുദ്ധിമുട്ടി ഫുള്ള് ഫേസിലുള്ള മുടിയും അതേ മോഡല് എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മളെ കയ്യിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞനെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവനിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ അവന് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ അവരതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെട്ടിയിട്ടോ നിലത്തു കൂടെ ഒക്കെ ഓട്ടോ ചാട്ടമായിരുന്നു. എനിക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ അപ്പോൾ ആ സമയത്ത് തന്നെ വേറൊരു കുഞ്ഞിനെ അവിടെ നിന്ന് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ, ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു, കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ഭയങ്കര വികൃതിയായിരുന്നു. പക്ഷേ ഇവൻ്റെ അത്രയ്ക്ക് വികൃതി ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അവൻ നന്നായിട്ട് കടിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളൊരു കൂട്ടത്തിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ അടുത്തേക്ക് ചെല്ലുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ. സിംഹകുഞ്ഞിനെ പോലെ തന്നെ കുഞ്ഞ് ഷിറ്റ്സ് ഇനത്തിൽപ്പെട്ട ഒരു ഒട്ടുമിക്ക കുഞ്ഞുങ്ങളും കളറിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരേ ഫേസ് ആയിരിക്കുമല്ലോ, നമുക്ക് മാറിപ്പോവില്ല അങ്ങനെ. അപ്പോൾ ഇതാട്ടോ ഷോപ്പിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മളെ കാർ പുറത്ത് റോഡ് മേലെ നിർത്തിയിരുന്നത് പിന്നെ ഉള്ളോട്ട് കയറ്റി വെച്ചിട്ടോ. അങ്ങനെ മെയിൻ റോഡാണിത്, കരപ്പറമ്പ് ആ റോഡാട്ടോ കാണുന്നത്. അപ്പോൾ കുഞ്ഞാൻ വന്ന് ഓടി വന്നതാണ്, കട്ട് ചെയ്യുന്നോട്ടിന്ന് പിന്നെ ഓടി വന്നു. പിന്നെ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുക്കും, പിന്നെയും കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുക്കും. ഞാനാണ് ഒളിച്ചിരുന്ന് നോക്കും. എന്നെ കാണുമ്പോൾ ഭയങ്കര സങ്കടം കുഞ്ഞാൻ, മുടിയൊക്കെ വെട്ടുമ്പോഴും എന്തോ ചെയ്യാൻ പോകുന്നുള്ളൊരു ഇത്. അപ്പം തന്നെ ഞാനവിടെ ഒളിച്ചിന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം എടുത്തിട്ടോ നമ്മളെ കുഞ്ഞിനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു 10 മണിക്ക് ചെന്നിട്ടൊരു 3-2.5 ഒക്കെ ആയപ്പോഴാണ് നമ്മളെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ലീനായി തന്നത് നമ്മളെ കയ്യിലേക്ക്. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പെടഞ്ഞ് കളിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കണ്ടില്ലേ, അവൻ നിലത്ത് ഇറങ്ങി കിടക്കുന്നു, അവൻ്റെ പിന്നാലെ നടന്ന് വെട്ടുന്നു, അങ്ങനെ ഇവൻ ഓടാൻ നോക്കുന്നു. അങ്ങനെ അറഞ്ചം പറഞ്ചം കച്ചറ കലവിലായിട്ട് ഒരു വലിയൊരു അംഗം കഴിഞ്ഞ പോലെയാണ് ഗ്രൂമിംഗ് അവിടെ കഴിഞ്ഞത്. ഇവൻ്റെ ഫസ്റ്റ് ഗ്രൂമിംഗ് ആയതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് ഇവന് ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ശീലമെന്ന് പറയും. പിന്നെ അവനെ നന്നായിട്ട് കുളിപ്പിച്ച് സെറ്റ് ചെയ്ത് ഒയ്യോ കുളിപ്പിക്കുമ്പോൾ പറയാൻ പറ്റില്ല, വെള്ളം അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് കുഞ്ഞിന് പകുതിയായി. അപ്പോൾ നമുക്ക് സങ്കടം, ഒയ്യോ ഇത്ര ചെറിയ കുഞ്ഞായി പോയല്ലോ എന്ന് വിചാരിക്കും. പിന്നെ അവനെ നന്നായിട്ട് തുടച്ചെടുത്ത് വൃത്തിയാക്കി, പിന്നെ അവനെ നന്നായിട്ട് ഹെയറെല്ലാം പിന്നെ വെള്ളമെല്ലാം കളഞ്ഞു. ഇത് വേറൊരു കുഞ്ഞനാണ്, ഭയങ്കര വികൃതിയാണ്, കടി ഭയങ്കരമായിട്ട് കടിക്കാൻ നോക്കുന്ന ടെൻഡൻസി ഉള്ള കൂട്ടത്തിലിട്ടോ. പിന്നെ അവനെ നമുക്ക് എല്ലാം ക്ലീനെല്ലാം കഴിഞ്ഞ് ഗ്രൂമിങ്ങൊക്കെ കഴിഞ്ഞ് സുന്ദര കുട്ടപ്പനായിട്ട് കയ്യിലേ തന്നിട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമ്മുടെ സുന്ദര കുട്ടപ്പനെ. സുന്ദര കുട്ടപ്പനായി, കണ്ടില്ലേ ക്യൂട്ടായി. അപ്പോൾ ടാറ്റാ.